ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്കപ്പഴമുണ്ട്. ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കിയ വിധമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത വരിക്കച്ചക്കയോ കോഴിച്ചക്കയോ ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ചക്കപ്പഴം കുരുവും ചുവന്നും കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലടിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെള്ളം പൊട്ടിച്ച് വെക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ചക്കപ്പഴം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ പുഴുങ്ങി മിക്സിയിലടിച്ച് വെക്കും. ജാക്ക് ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നതിന് ശർക്കര, ഒരു ചെറുനാരങ്ങ, പിന്നെ ചക്കപ്പഴം പുഴുങ്ങി മിക്സിയിൽ അടിച്ചെടുത്തത് ആവശ്യമാണ്. ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ച് കല്ല് കളഞ്ഞെടുത്ത് വെക്കണം. ഇതിനുശേഷം പാത്രം അടുപ്പത്ത് വെച്ച്, ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ചക്കപ്പഴം മിക്സിയിൽ അടിച്ചെടുത്തത് ഇതിലേക്ക് എല്ലാം ഇടും. ചക്കപ്പഴം മുഴുവൻ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഫ്രൈയിങ് പാൻ നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിലിട്ടിട്ട് ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരച്ചെടുത്തത് ഒഴിക്കുന്നു. ശർക്കര ഒഴിച്ചിട്ട് പാത്രത്തിനടിയിൽ തീ കൊടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണല്ലോ. തീ കത്തിച്ച് തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. വെള്ളം പറ്റുമ്പോഴും ഇളക്കണം. ഇതിനിടയ്ക്ക് രണ്ട് നുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്, ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചക്ക പഴം പുഴുങ്ങി മിക്സിയിൽ അടിച്ചിട്ടതും ശർക്കര വെള്ളവും ശർക്കര ഉരുക്കിയതും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് രണ്ട് നമ്മൾ ഉപ്പിട്ടത്. ഇതിന് നന്നായിട്ട് വേഗം അടുപ്പത്ത് വെച്ച് ഇളക്കണം. വെള്ളം വെക്കണം. വെള്ളമെല്ലാം നീരാവിയായി പോകണം. ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കേണ്ടതുണ്ട്. ഇപ്പം ചക്കപ്പഴം ശർക്കരയും ഉപ്പും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നാരങ്ങ പിഴിഞ്ഞെടുക്കണം. ഇത് കുറേ വെള്ളം പറ്റിക്കഴിയുമ്പോൾ ചക്ക എല്ലാം വൃന്ത അലിയും. വൃന്ത അലിഞ്ഞ് വെള്ളം പറ്റിക്കഴിയുമ്പോൾ നാരങ്ങ പിഴിഞ്ഞ്, ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് നീരൊഴിക്കണം. നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ വെള്ളം പറ്റാനുണ്ടാവും. വെള്ളം പറ്റുകയുള്ളൂ. ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരുന്ന് തീ കത്തിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിൽ ഇട്ടടക്കിയാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകും. ചെറു തീയിലിട്ട് തുടരെ തുടരെ ഇളക്കി വെള്ളം പറ്റിച്ച് കഴുകണം. ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. നാരങ്ങ
കഴിഞ്ഞ് എടുത്ത് കുരു കൂടാതെ ഒരാത്മയിൽ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു. ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടില്ല, പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിഴിഞ്ഞെടുത്ത് അരപ്പയിലൂടെ അരച്ച് ചക്കപ്പഴം ജാം ഉണ്ടാക്കാനുള്ള കൊട്ടിലേക്ക് ഒഴിക്കുന്നു. നാരങ്ങ നീര് ഇവിടെ പ്രിസർവേറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ജാം പെട്ടെന്ന് കേട് വരാതിരിക്കാനായിട്ട് സിട്രിക് ആസിഡിന് പകരം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നു. ചക്കപ്പഴം ഒഴുങ്ങി മിക്സിയിൽ അടിച്ചത് ശർക്കര ഉരുക്കി ഒഴിച്ചത് ഒരു ഉള്ള് ഉപ്പ് നാരങ്ങ നീര് ഇവയെല്ലാമായി വെള്ളം വറ്റിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറേ സമയം ഇളക്കാനുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റി കുറി വന്നാലേ കിടാതിരിക്കുള്ളൂ. ജാം ബ്രെഡിലോ ചപ്പാത്തിക്കോ ഒക്കെ തൊണ്ടി തേക്കാവുന്ന കഴിവത്തിൽ വെള്ളം വരച്ചെടുക്കണം. ഇപ്പോഴും ആവി പൊങ്ങുന്നുണ്ട്. കൊമ്മണ കുത്തി പൊട്ടി നീരാവി പറക്കുന്നുണ്ട്. വെള്ളം പറ്റിക്കഴിഞ്ഞിട്ടില്ല, ഇനിയും വെള്ളം പറ്റാറുണ്ട്. ഏകദേശം വെള്ളം പറ്റി തുടങ്ങി. വെള്ളം പറ്റി കുറേ ആയി കഴിയുമ്പോൾ ഈ രണ്ട് തുള്ളി വാനില എസെൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസെൻസ് അല്ലെങ്കിൽ ഏലക്ക ഒരു പിഞ്ച് ഉള്ളിനുള്ളിൽ പൊടിച്ചിടും. ഞാനിവിടെ വാനില എസെൻസ് ആണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം വറ്റി ഏകദേശം ജാമിൻ്റെ സ്റ്റേജിലേക്ക് അടുത്ത് വരുന്നുണ്ട്. വെള്ളം കുറവാണ്. കവിയുന്നു, അത്ര പെട്ടെന്ന് വീഴില്ല. ഒരു പേസ്റ്റ് രൂപമായിട്ടുണ്ട്. ഇപ്പോ 2 ഉള്ളി വാനില എസെൻസ് ചേർക്കുന്നുണ്ട്. വാനില എസെൻസ് 2 ഉള്ളി ഒഴിച്ച് ഇളക്കിയതിന് ശേഷം 2 സ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട്. തേനിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. മധുരം കുറവാണെങ്കിൽ ഇച്ചിരി മധുരമോടെ ഉണ്ടായിരിക്കുന്നു. 2 സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വാനില എസെൻസ് 2 ഉള്ളി ഒഴിച്ചു ഇളക്കി യോജിപ്പിച്ചു. തേനെടുത്ത് കഴിക്കാൻ പോകുന്നു. ഇപ്പോൾ 2 സ്പൂൺ തേൻ ഒഴിച്ചു. തേൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം ഇളക്കി
വായിപ്പിച്ച് വെള്ളം വറ്റിക്കണം. കുറച്ച് ഇളകി കഴിയുമ്പോൾ ഇത് ജാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീയെടുത്ത് ചൂടാറണം. അപ്പം ചൂടാറി കഴിയുമ്പോൾ ഉണങ്ങി നല്ല കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഞാനിത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. രണ്ടു മൂന്ന് മാസം ഉപയോഗിക്കാം. ഏത് വേണം ഉപയോഗിക്കാം? ബ്രെഡിന് ചപ്പാത്തിക്ക് കൂട്ടാം. ചക്കപ്പഴം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജാമാക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Please subscribe my channel. In the video kandana ellarkum nanni. ജാക്ക് ഫ്രൂട്ട് ജാം അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒന്നര മണിക്കൂറായി. വെള്ളം വറ്റി കഴിയാറായി. വറ്റി കഴിഞ്ഞു. ഇനിയിപ്പം തീയെടുക്കും. തീയെടുത്തിട്ട് തീ ചൂടാറാൻ വയ്ക്കും. വീഡിയോയ്ക്ക് പെട്ടെന്ന് പോകണം. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതടുപ്പത്തിൽ ചലിക്കൊണ്ടിരിക്കുന്നതാണ്. ലൈറ്റ് ഇവിടെ കുറവാണ്, ക്ഷമിക്കുക. അടുപ്പത്തിൽ വെച്ച് വെള്ളം വെച്ച് പറ്റിക്കാനായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജാം വീട്ടിൽ തേച്ച് ടേസ്റ്റ് നോക്കുന്നു. ഞാനിപ്പം റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ പുരട്ടി തിന്നുകാണിക്കുക. സൂപ്പറാണ്, ടേസ്റ്റാണ്. ജാമിൻ്റെ ചൂടാറിയപ്പോൾ അത് കോരി കുപ്പിയിലാക്കി അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു.